മോളെ മോളെ നിഷമളെ സാറേ, നമ്മുടെ നിഷമളെ കാണാനില്ല. സാരമില്ല, അവൾ എവിടെ എവിടെയെങ്കിലും കാണും. ഇല്ല സാറേ, ഞാൻ വീട് മുഴുവൻ നോക്കി. നിന്നോട് ആര് പറഞ്ഞു അവളെ തിരഞ്ഞു നടക്കാൻ? നീ ആരാ? അവളുടെ തന്തയാണോ? നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, മനസ്സിലായോ? ആ പോയിക്കോ. രാംജി റാവു സ്പീക്കിംഗ്. ഉർമിസ് തമ്പാൻ്റെ പേര്. പണം റെഡിയല്ലേ? രാംജി റാവു, എന്റെ മോള്. പണം റെഡിയല്ലേ എന്ന്? റെഡിയാണ് എങ്കിൽ ഇന്ന് രാത്രി കൃത്യം 8:30 ഓൾഡ് ലൈറ്റ് ഹൗസിന് പിന്നിൽ പണവുമായി വരിക. കുട്ടിയുമായി ഞങ്ങൾ അവിടെ ഉണ്ടാവും. വരുമ്പോൾ നിങ്ങൾ തനിച്ചായിരിക്കണം, ഡ്രൈവർ പോലും പാടില്ല. രാംജി റാവു, ഇതിനു മുമ്പ് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെങ്ങനെ തിരിച്ചറിയോ എന്ന് ചോദിക്കും. പിന്നെങ്ങനെ തിരിച്ചറിയും? തനിച്ചല്ലേ വരുന്നത്, പിന്നെ തിരിച്ചറിയാൻ എന്താ? അതെ അതെ, തനിച്ചാ വരുന്നത്. മറിച്ചായാൽ പിന്നെ നിങ്ങളുടെ കുഞ്ഞ് ജീവിച്ചിരിക്കില്ല. 3, 4, 5, 2, 3. രാംജി റാവു സ്പീക്കിംഗ്. രാംജി റാവു, നിങ്ങൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. എപ്പോഴാണ് പണം കൊണ്ടുവരേണ്ടത്? ഇന്ന് രാത്രി 8 മണിക്ക് ഇവിടെ വരണം. ന്യൂ ലൈറ്റ് ഹൗസിന് പിന്നിൽ വരുമ്പോൾ നിങ്ങൾ തനിച്ചായിരിക്കണം, ഡ്രൈവർ പോലും കൂടെ ഉണ്ടാവാൻ പാടില്ല. ഇല്ല, ഉണ്ടാവില്ല. മറിച്ചായാൽ നിങ്ങളുടെ കുഞ്ഞു പിന്നെ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല. കെയർഫുൾ. എനിക്ക് വയറ് കത്തിയിട്ട് പാടില്ലേ, ആകെ കുഴപ്പാവോ? ഒരു കുഴപ്പമില്ലെന്നേ. അവസാനം പോലീസ് പിടിച്ചാലോ? പിടിക്കില്ല. പേടി ഉണ്ടെങ്കിൽ ആരും എന്റെ കൂടെ വരണ്ട. പിന്നെ പണത്തിന്റെ പങ്കും ചോദിച്ചോണ്ടോ? ഞാൻ പറഞ്ഞ മത്തായിച്ചേട്ടാ, നമ്മൾ 3 പേരും കിഡ്നാപ്പേഴ്സിന്റെ വേഷത്തിൽ ന്യൂ ലൈറ്റ് ഹൗസിൽ പോകുന്നു. ഉറുമീസ് തമ്പാന്റെ 4 ലക്ഷം രൂപ വാങ്ങുന്നു. അതിൽ നിന്ന് 1 ലക്ഷം രൂപയായി ബാലകൃഷ്ണൻ ഉറുമീസിന്റെ വേഷത്തിൽ ഒറ്റയ്ക്ക് ഒരു കാറിൽ ഓൾഡ് ലൈറ്റ് ഹൗസിൽ പോകുന്നു. രാംജി റാവിന് കൊടുക്കുന്നു, കുട്ടിയെ വാങ്ങുന്നു, ഉറുമീസ് തമ്പാനെ ഏൽപ്പിക്കുന്നു. ഒരീച്ച പോലും അറിയാതെ ബാക്കി 3 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ ക്ലീൻ. അയ്യോ, ഉറുമീസ് തമ്പാനിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോകാനോ? വേണ്ട, നമ്മൾ 3 പേരും കൂടെ ഉറുമീസ് തമ്പാൻമാരെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലാം. നീ ഒറ്റയ്ക്കല്ല അല്ലേ അയാൾ പറഞ്ഞത്? എന്നാലും ഞാൻ ഒറ്റയ്ക്ക് പോകണോടാ? നിന്റെ സൗണ്ട് അയാൾ കേട്ട് പോയില്ലേ? എന്റെ പൊന്നു ഗോപാലകൃഷ്ണൻ എനിക്ക് ഡ്രൈവിംഗ് അറിഞ്ഞുകൂടാ. അതിന് എന്റെ വണ്ടി ഇവിടെ കിടക്കണില്ലേ, അതിന് സുഖമായിട്ട് ഡ്രൈവിംഗ് പഠിച്ചൂടെ അല്ലേ ഗോപാലകൃഷ്ണ? ഓ, ഈ വണ്ടിയില്ല. പറയേ ബാലകൃഷ്ണ, നിന്നെ ഞാൻ ഡ്രൈവിംഗ് ഓടിപ്പിക്കാം. എന്നാലും ഒരു കുഴപ്പമുണ്ട്? എന്ത് കുഴപ്പം? ഇനിയൊരു ഉറുമീസ് തമ്പാൻ നമ്മളെ തിരിച്ചറിഞ്ഞാലോ? അതിന് നമ്മൾ ഈ വേഷത്തിലാണോ പോകുന്നത്? അല്ല, നാടകത്തിന്റെ കുറെ പണ്ടാരങ്ങളോട് വലിച്ചു വാരി ഇട്ടിട്ടുണ്ടല്ലോ. കള്ളാണെങ്കിൽ കള്ളൻ, തമ്പാനെങ്കിൽ തമ്പാൻ. അങ്ങനെയെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിക്കോട്ടെ. നീ വടേ. ഏ ബാലകൃഷ്ണ, ആ മേലെ ഇരിക്കുന്ന പെട്ടിയിലാണോ താഴെ വലിച്ചിടേ? കുടിക്കടി കുടിക്കാനല്ലേ പറഞ്ഞു. എന്താ ഇവള് കുടിക്കുന്നില്ല? മോളത് കഴിക്ക. കഴിക്ക കഴിക്ക മോളെ കഴിക്കാൻ.
സാറാ ആഹാരമൊന്നും കഴിച്ചില്ലല്ലേ? ഒന്നും വേണ്ട, നീ പോയിക്കോ. ഇന്നലെ രാത്രി ഇവിടെ എല്ലാരും ഉറങ്ങിക്കിടക്കുമ്പം കിഡ്നാപ്പ് നടന്നില്ലേ? ഞാനല്ലാതെ ഇതൊക്കെ നിന്റെ അടുത്ത് വന്ന് പറയാന്ന് വെച്ചാല്. എന്താണോ മത്തായി, തന്റെ ഉറുമി സാർ വല്ലതും പറഞ്ഞയച്ചോ? സാറേ, ഇന്നലെ രാത്രി മുതൽ നിഷമോളെ കാണാനില്ല. ആരോ പിടിച്ചോണ്ട് പോയെന്നാ തോന്നണത്. താൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്റെ മാതാവാണ് സത്യം. നേരെ കുഞ്ഞ് വീട്ടിലില്ല, വേണേ സാറ് ഒന്ന് നോക്കിക്കോ. ഉറുമി സോടെ ഇല്ലേ? ഉണ്ട്. മുറി അടിച്ചിട്ട് ഒറ്റയിരിപ്പും കരച്ചിലുവാ. നേരം വെളുത്തിട്ട് ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല. സാറേ സാറേ, ഞാൻ വിളിച്ചിട്ട് വന്നെന്ന് പറയണ്ട കേട്ടാ. ചോദിച്ചാ ചുമ്മാ നടക്കാനിറങ്ങിയെന്ന് പറഞ്ഞാ മതി. എന്താ ഇവിടെ പ്രോബ്ലം? എന്ത് പ്രോബ്ലം? ഇവിടെ ഒരു പ്രോബ്ലം ഇല്ല. നിക്കേ, ഇവിടെ നടന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ ഒന്നും നടന്നിട്ടില്ല. നിങ്ങൾ ഒന്ന് പോയി തന്നാ മതി. മിസ്റ്റർ ഉർമീസ്, നിങ്ങൾ ആരെയായി ഭയപ്പെടുന്നത്? നിങ്ങൾ ഇവിടെ നിന്നാ തന്നെ കുഴപ്പമാണ്. ഒന്ന് പോകാമോ? നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്? പോകാം, അതിനു മുമ്പ് എനിക്ക് നിഷമോളെ ഒന്ന് കാണണം. എന്താ, അവൾ ഇവിടെ ഇല്ല. എവിടെ പോയി? അവൾ ആന്റിയുടെ വീട്ടിൽ പോയിരിക്കാം. എപ്പോ? എന്നോട് എന്തിനാ ഈ പോലീസ് ചോദ്യങ്ങളൊക്കെ? ഞാനിപ്പോ സംസാരിക്കുന്നത് നിങ്ങളുടെ പരിചയക്കാരൻ മാത്രമായിട്ടല്ല, സർക്കിൾ ഇൻസ്പെക്ടർ അലക്സ് ആയിട്ടാണ്. നിഷമോൾ എവിടെ? പറയാൻ മനസ്സില്ല. എനിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിലേ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞോളാം. അല്ലാതെ ഇവിടെ കയറി വന്ന് കംപ്ലൈന്റ് ഉണ്ടോ കംപ്ലൈന്റ് ഉണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യം പോലീസിനില്ല. മനസ്സിലായോ?